ബിഗ് ബോസ് ഹൗസിന് കഷ്ടകാലം തന്നെ. മിഥുന് ആർമിയായിട്ടൊരു കേസ്, ദേ ഇപ്പൊ വിഷ്ണുവിന് ഇനി അടുത്ത കേരള പോലീസുമായിട്ടായിരിക്കും ഒരു കേസ് വരാൻ പോകുന്നത്. കേസ് എന്തുവാണ് നിങ്ങളൊന്ന് കേട്ടു നോക്കെ. എന്നെ കുറിച്ച് പറഞ്ഞ ഒരു സാധനത്തിൽ ബി വിഷ്ണുവിന്റെ ഫാൻസാരൊക്കെ എടുത്ത് ഭയങ്കര മോശമായിട്ട് അതിന് ഇതാക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഏറ്റവും സംസാരിച്ചായിരുന്നു, അപ്പൊ ഒന്നെങ്കിൽ ലീഗൽ കേസ് അല്ലെങ്കിൽ ഈ സാറ്റർഡേ അവനെ ഇവിടെ പുറത്തു പോയാൽ അപ്പൊ അവരെന്തായാലും അതിനെതിരെ ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം റിനോഷും വിഷ്ണുവും തമ്മിൽ ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയും അപ്പൊ റിനോഷിന്റെ വായടപ്പിക്കാൻ വേണ്ടി വിഷ്ണു പറഞ്ഞൊരു കാര്യമായിരുന്നു, നിങ്ങൾ അനിയത്തിയെ പോലെ കഴുതുന്ന ഇവിടെ നിന്ന് ഔട്ടായി പോയ ഒരു കോൺടസ്റ്റന്റ്സിന്റെ കൂടെ പോയി സക്സ് ജോക്കുകൾ പറയാറില്ലേ, അതൊരു സഹോദരന് പറ്റിയൊരു നിലപാടാണോ എന്ന് അവിടെ ഇരിക്കുന്ന കോൺടസ്റ്റന്റ്സിന് ബോധവൽക്കരിക്കുകയും തുടർന്ന് കാണുന്ന പ്രേക്ഷകരെയും ബോധവൽക്കരിക്കുന്ന രീതിയിൽ വിഷ്ണു പറഞ്ഞിട്ടുണ്ട്. ഒബ്വിയസ്ലി ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നമ്മൾ യോജിക്കുന്നില്ല, കാരണം ഔട്ടായി പോയ ഒരു കോൺടസ്റ്റന്റ്സിനെ ഇവരുടെ തമ്മിലുള്ള ഒരു വ്യക്തി വൈരാഗ്യത്തിനിടയിലേക്ക് എടുത്തിടുക, അതും ഒരു സക്സ് ജോക്ക് എന്ന രീതിയിൽ എടുത്തിടുന്നതിനോട്, കാരണം ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ന്യൂസസ് കാണാറുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു സൈബർ അറ്റാക്ക് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കോണ്ടന്റ് പ്രേക്ഷകർക്കിടയിലേക്ക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ അനുകൂലിക്കുന്നില്ല. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലെ കോൺടസ്റ്റന്റ്സിനും ഇതിനോട് അനുകൂലിച്ചില്ല. ഇതിന്റെ ഭാഗമായിട്ട് വിഷ്ണു ഒരുപാട് ന്യായീകരിക്കാൻ ശ്രമിക്കുകയുണ്ടായി. വിഷ്ണുവിന്റെ കാര്യത്തിൽ വിഷ്ണുവിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വിഷ്ണു പറയുന്നത് ശരിയാണെന്ന് വിഷ്ണു ന്യായീകരിക്കുന്നു. അസ് എ ഗെയിമർ വിഷ്ണുവിന് ആ വീട്ടിൽ നിൽക്കാനുള്ള സ്ട്രാറ്റജി ആവാം, അത് വിഷ്ണുവിന്റെ ഗെയിം പ്ലേ, വിഷ്ണു അതെന്താണെന്ന് ചെയ്യട്ടെ. അതിന്റെ ഭാഗമായിട്ട് ഇവരുടെ റിനോഷ് നല്ല പ്രൊവോക്ഡ് ആയിട്ടുണ്ട്, അനിയൻ മീതിന് ഇതിന്റെ ഭാഗമായിട്ട് നല്ല പ്രൊവോക്ഡ് ആയിട്ടുണ്ട്, ജുനൈസ് എന്തൊന്നും അറിഞ്ഞുകൂടെങ്കിലും ജുനൈസ് ഇതിനെതിരെ ഭയങ്കരമായിട്ട് പ്രൊവോക്ഡ് ആയി സംസാരിക്കുന്നുണ്ട് വിഷ്ണുവിനെതിരെ. ഇവര് മൂന്നുപേരും മാത്രമേ എതിരെ സംസാരിക്കുന്നുള്ളൂ, ബാക്കി വ്യക്തികൾക്കെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ പേരിൽ ബിഗ് ബോസ് ഹൗസിന് കേസ് കൊടുത്ത് വിഷ്ണുവിനെ ഈ ശനിയാഴ്ച ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറക്കി വിടുകയാണ് എന്നുണ്ടെങ്കിൽ, ഇറക്കി വിട്ട് നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് പ്രേക്ഷകർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ കാണും. കാരണം നമ്മൾ ഈ ബിഗ് ബോസ് ഹൗസിൽ കണ്ടുവന്ന കുറച്ച് കാര്യങ്ങൾ വിഷ്ണു എടുത്ത് പബ്ലിക്കിന്റെ മുന്നിൽ ഇട്ട് ഓപ്പൺ ആയിട്ട് എടുത്തിട്ടു, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് എടുത്ത് പറഞ്ഞു. ഒബ്വിയസ്ലി ഈ കൊടുത്ത കേസ് ഒരു പെൺകുട്ടി ആയതുകൊണ്ടും ഈ കേസ് നല്ല സ്ട്രോങ് ആവും, കൂടാതെ പുള്ളിക്കാരത്തെ ഒരു സിനി സീരിയൽ ആക്ട്രസും കൂടെയാണ്. അപ്പം കേസ് ഒരല്പം കൂടെ സ്ട്രോങ് ആവാൻ ചാൻസും, എന്തായാലും താഴോട്ട് പോകാനൊരു ചാൻസും ഇല്ല. പക്ഷെ നമ്മൾ പ്രേക്ഷകർ എന്ന രീതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടതുമാണ്, ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ആ ബിഗ് ബോസിൽ പലരും അനുഭവിക്കുന്നതും കണ്ടതാണ്. പക്ഷെ ഇതിനൊരു കൺസേൺ എന്ന രീതിയിൽ വിഷ്ണുവിനോട് പോയി ഈ പുള്ളിക്കാരത്തി ഒരു പരാതി രൂപേണ പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഇത്, ഒരു കാഷ്വൽ ടോക്കിനിടയിൽ ആടാ റിനോഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടടാ എന്ന് പറഞ്ഞു. ഓക്കെ, അത് പറഞ്ഞു, അത് വിഷ്ണു ഓർത്തു വെച്ച് ഒരു സമയപ്പെടുത്തി ഇട്ട് കൊടുത്തു. പക്ഷെ ഇതൊരു കേസായിട്ട് മുന്നോട്ട് കൊണ്ട് വിഷ്ണുവിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കി നിയമത്തിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, പറയേണ്ട പറ്റാത്തൊരു കാര്യം. അതിനിപ്പോ ലാലേട്ടം വന്നിട്ട് കൃത്യമായി ആ വിശകലനം ചെയ്ത് സംസാരിച്ച് സോറി പറയേണ്ട ആരോടൊക്കെയാണോ അത്തരത്തിലൊരു സോറിയും പറഞ്ഞ് അഖിൽമാരാർക്ക് കൊടുത്ത പോലെ ഒരു ഫൈനൽ വാർണിംഗ് വിഷ്ണുവിനും കൊടുക്കണം, ആ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിനും കൊടുക്കണം. കാരണം ഓരോ ദിവസം കൂടി വരുംതോറും ഈ പറഞ്ഞ ഫാമിലി പ്രേക്ഷകർ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ദൂരത്തേക്ക് മാറിക്കൊണ്ടിരിക്കുക. കാരണം അത്തരത്തിലുള്ള കോണ്ടന്റും അത്തരത്തിലുള്ള സംസാരവും അത്തരത്തിലുള്ള പെരുമാറ്റവും തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ നിലവിലത്തെ സ്ഥിതി വെച്ച് എനിക്ക് മനസ്സിലാവുന്നത് കാണുന്നത്. അപ്പൊ അത്തരത്തിൽ ലാലേട്ടൻ എല്ലാവരെയും ഒന്ന് ബോധവൽക്കരിച്ച് ഈ പറയുന്ന വിഷ്ണുവിനെയും ഈ പറയുന്ന റിനോഷിനെയും എല്ലാം ഒന്ന് സോറി പറയിപ്പിച്ച് ഇതൊരു ഗെയിം ഷോ ആണെന്ന് പ്രോപ്പറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഒരു കേസിന്റെ വഴിക്ക് തുറന്നു വിട പോയിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇതിലും വലിയ സംഭവങ്ങളൊക്കെ ചെയ്തവന്മാർ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ പുറത്തിറങ്ങി നടക്കുന്നത്. പിന്നെ ഈ ബിഗ് ബോസ് ഹൗസ് ചോദിക്കാത്ത ഒരു ആളെ താഴ്ത്തി കിട്ടാനായിട്ട് അവന്റെ ഒരു സ്ട്രാറ്റജി മൂലമായിട്ട് അവന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ സത്യമാണെന്ന് തോന്നിയ ഒരു കാര്യം, അല്ലെങ്കിൽ അവൻ അവന്റെ കുടുംബത്തെ അല്ലെങ്കിൽ റിനോഷിന്റെ കുടുംബത്തെയോ അല്ലെങ്കിൽ ഈ പുറത്തു പോയ ഒരു പെൺകുട്ടിയുടെ കുടുംബത്തെയോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ആക്ഷേപിക്കുന്ന രീതിയിലല്ലാതെ അല്ലെങ്കിൽ അത്തരത്തിലൊരു തോട്ട് പ്രോസസ്സിലല്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയും ആ സ്റ്റേറ്റ്മെന്റിന് ഇത്രയ്ക്ക് പൊക്കേണ്ട കാര്യം വരുന്നില്ല. പക്ഷെ സ്റ്റിൽ ഇതൊരു പെൺകുട്ടിയാണ് പറഞ്ഞതുകൊണ്ട് കേസാണെങ്കിൽ അത് കേസിന്റെ വഴിക്ക് തന്നെ പോകത്തുള്ളൂ.